നീലഗിരി കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഹെലികോപ്റ്ററിലെത്തിയ പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ മീനങ്ങാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ. നീലഗിരി കോളേജ് ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ അല്പസമയം മുമ്പ് പ്രിയങ്കാ ഗാന്ധി ഇറങ്ങിയത്. വിദ്യാർത്ഥികളുമായി സംവദിച്ച് അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ ഒന്ന് അഭിവാദ്യം ചെയ്തതിനു ശേഷം വാഹനത്തിൽ ഇപ്പോൾ മീനങ്ങാടിയിലേക്ക് വരികയാണ്. വിവിധ പരിപാടികളിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധി. സുൽത്താൻ ബത്തേരിയിലെ മീനങ്ങാടിയിലേക്കാണ് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി വന്നുകൊണ്ടിരിക്കുന്നത്. മുബഷിർ അക്ബറും അലി അക്ബർ ഷായി നമുക്കൊപ്പം ചേരുന്നു. അലി അക്ബർ ഷാ, മീനങ്ങാടിയിലേക്ക് എത്താറായോ പ്രിയങ്ക? 10 മിനിറ്റിനുള്ളിൽ പ്രിയങ്കാ ഗാന്ധി മീനങ്ങാടിയിൽ ഒരുക്കിയിരിക്കുന്ന വേദിയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. മീനങ്ങാടിയിലേക്കുള്ള വഴിമധ്യയാണ് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി ഉള്ളത്. പ്രിയങ്കാ ഗാന്ധി എത്തിയാൽ ആദ്യം വേദിയിലേക്ക് എത്തുന്നതിന് മുൻപ് വേദിക്ക് 200 മീറ്റർ അപ്പുറത്ത് മാർക്കറ്റ് ജംഗ്ഷനിൽ വാഹനത്തിൽ നിന്നിറങ്ങും. അവിടെ നിന്നും ഒരു തുറന്ന വാഹനത്തിൽ റോഡ് ഷോ ആയിട്ടായിരിക്കും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടായിരിക്കും പ്രിയങ്ക ഈ പ്രസംഗ വേദിയിലേക്ക് എത്തുക. എന്തായാലും മീനങ്ങാടിയുടെ ടൗണിന്റെ ഇരുവശങ്ങളിലും വലിയ നിലയിൽ ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിയ പ്രവർത്തകരെ എല്ലാവരെയും മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ നിന്നും പ്രിയങ്കയ്ക്കൊപ്പം അഭിവാദ്യം ഏറ്റുവാങ്ങി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് റോഡ് ഷോ ആയിട്ട് ഈ പ്രവർത്തകരെല്ലാവരും വീണ്ടും ഈ മീനങ്ങാടി ടൗണിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ഈ പ്രസംഗവേദിയിലേക്ക് എത്തും. സ്വാഭാവികമായും ഇവിടെ എത്തിയിട്ടുള്ള പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രസംഗം അതേറെ നിർണായകമാണ്. എന്തായാലും അല്പസമയം മുമ്പ് പ്രിയങ്ക ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നു. അതിനുശേഷം മീനങ്ങാടിയിലെ പരിപാടിയാണ് ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും ഈ പരിപാടിക്ക് ശേഷം പ്രിയങ്ക മുട്ടിൽ WMO കോളേജിലേക്ക് എത്തും. അവിടെ നിന്നും വിദ്യാർത്ഥികളുമായി സംവദിക്കും, കോളേജിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ 3 പരിപാടികൾ കൂടിയാണ് ഇന്നത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മീനങ്ങാടിയിൽ എന്തായാലും UDF സർവ്വസജ്ജമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ കോർണർ യോഗത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ദൂരദേശങ്ങളിൽ നിന്നുൾപ്പെടെ പ്രവർത്തകർ പ്രിയങ്കയെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനുമായി ഇപ്പോൾ മീനങ്ങാടിയിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. അല്പസമയത്തിനുള്ളിൽ പ്രിയങ്ക മീനങ്ങാടിയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പ്രിയങ്ക, പ്രിയങ്കയുടെ വാഹനം മീനങ്ങാടി ടൗണിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം ഈ പറയുന്ന ജംഗ്ഷനിൽ നിർത്തിയ ശേഷം അവിടെ നിന്നും ഇറങ്ങി ഈ തുറന്ന വാഹനത്തിലായിരിക്കും ഈ പ്രസംഗ വേദിയിലേക്ക് പ്രിയങ്ക എത്തുക. അത് പരമാവധി പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു റോഡ് ഷോ ആക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിരവധിയായ വാഹനങ്ങളും അതുപോലെ തന്നെ ഈ പ്രിയങ്കയെ അഭിവാദ്യം ചെയ്യാനുള്ള പ്രവർത്തകരും എന്തായാലും ഇവിടെ സജ്ജമാണ്, പൂർണ്ണ സജ്ജമാണ് മീനങ്ങാടി നഗരം ഇപ്പോൾ. സുജയ, മീനങ്ങാടിയിലേക്ക് പ്രിയങ്കാ ഗാന്ധി വരുന്നു. മുബഷിർ അക്ബർ, നീലഗിരിയിൽ പ്രിയങ്ക വന്നിറങ്ങിയപ്പോൾ തന്നെ ആവേശത്തിലാണ് പ്രവർത്തകർ. ആ ആവേശം ഇരട്ടിക്കാൻ പോകുന്നു മീനങ്ങാടിയിലേക്ക് എത്തുമ്പോൾ. ഇന്നത്തെ പരിപാടികൾ എങ്ങനെയാണ്? സമയക്രമമൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? അപ്രതീക്ഷിതമായി ത്രേസ്യ ചേച്ചിയുടെ വീട്ടിൽ പോയതുപോലെയുള്ള യാത്രകൾ പ്രിയങ്കയിൽ നിന്നുണ്ടാകുമോ? നിശ്ചയമായും അപ്രതീക്ഷിതമായ ചില സന്ദർശനങ്ങളൊക്കെ തന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ ഇത്തവണത്തെ പര്യടനത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അത്തരമൊരു സന്ദർശനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് WMO കോളേജിൽ, മുട്ടിലെ കോളേജിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന ഒരു വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ് അല്പസമയം മുമ്പേ പ്രിയങ്കാ ഗാന്ധി ഹെലികോപ്റ്ററിൽ ഇറങ്ങിയത്. ഹെലികോപ്റ്ററിൽ കടന്നു വന്ന സമയത്ത് തന്നെ അവിടെ തടിച്ചുകൂടിയിരുന്ന വിദ്യാർത്ഥിനികൾ അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരോടൊക്കെ തന്നെ കൈ വീശിക്കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. തൊട്ടടുത്ത ഔദ്യോഗികമായി ഒരുക്കിയിരുന്ന വാഹനത്തിൽ കയറാതെ അവിടെ തങ്ങി നിന്നിരുന്ന വിദ്യാർത്ഥികളുടെ അടുത്തെത്തി സന്തോഷം പങ്കുവെച്ച് അവരോട് സംസാരിച്ചുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി ഇങ്ങനെ വാഹനത്തിൽ കയറിപ്പോയത് എന്നുള്ളതാണ്. വലിയ സന്തോഷം ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. പ്രിയങ്കാ ഗാന്ധിയെ കണ്ടോ അവിടെ ഇറങ്ങിയ സമയം? കണ്ടിരുന്നു. നിങ്ങളോട് എന്താ സംസാരിച്ചിരുന്നത്? വന്ന് കൈ എന്നിട്ട് എല്ലാവരും വിദ്യാർത്ഥികൾ ചോദിക്കട്ടെ, പ്രിയങ്കാ ഗാന്ധിയെ കണ്ടോ ആദ്യമായിട്ടാ തോന്നുന്നുല്ലേ ഈ മേഖലയിൽ? രാഹുൽ ഗാന്ധി നേരത്തെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ മുമ്പ് അറിയും. പ്രിയങ്കാ ഗാന്ധിയെ കണ്ടപ്പം ഒരു നല്ല സന്തോഷം. ആ സന്തോഷം. പ്രിയങ്കാ ഗാന്ധിയെ കുറിച്ചുള്ള കണ്ടി നല്ല പ്രിയങ്കരായി സന്തോഷമായി. ബാക്കി പ്രതീക്ഷയാണ്. പ്രിയങ്കാ ഗാന്ധിയെ കണ്ടു, എന്താ സംസാരിച്ചിരുന്നത്? ഇവിടെ വന്ന് നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും നന്ദി പറഞ്ഞു. നിങ്ങളെന്തെങ്കിലും പറഞ്ഞോ പ്രിയങ്കാ ഗാന്ധി? ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, നമ്മളിങ്ങനെ ആരും പ്രതീക്ഷിച്ചില്ല. പ്രിയങ്കാ ഗാന്ധി നമ്മളെ കോളേജിൽ ഇവിടെ ഫ്രണ്ടിൽ ഇറങ്ങുന്നു, പക്ഷേ നമ്മളെ കുട്ടികളെ കണ്ടപ്പോൾ അവർ ഇറങ്ങി. അങ്ങോട്ട് വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, കുറെ ആൾക്കാർ ഫോട്ടോ ഒക്കെ വെയിറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, അവർക്ക് ഫോട്ടോ ഒക്കെ കിട്ടി. ആ ഫോട്ടോ കിട്ടിയ ആൾക്കാരുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്. വിദ്യാർത്ഥികൾ വളരെ സന്തോഷത്തിലാണ്. അവരെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി പ്രിയങ്ക അങ്ങോട്ടേക്ക് കടന്നു വന്നു, അവരോട് സംസാരിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് വിസിറ്റ് പ്രിയങ്കയുടെ ഈ പര്യടനത്തിലുടനീളം ഉണ്ടാകുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വരാം. എന്തായാലും ഇവിടെ നിന്നും മീനങ്ങാടിയിലേക്ക് റോഡ് മാർഗം പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ മീനങ്ങാടിയിൽ എത്തിച്ചേരും. ആ ഒരു പരിപാടിക്ക് ശേഷമായിരിക്കും മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ പനമരത്ത് സംഘടിപ്പിക്കുന്ന പ്രിയങ്കാ ഗാന്ധി അലി അക്ബർ ഷായും മീനങ്ങാടിയിൽ കാത്തു നിൽക്കുകയാണ്.